പ്ലസിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഒരു കമ്പനിക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവരുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഒരു രാജ്യത്തിന് അവരുടെ നയതന്ത്ര പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. പാകിസ്ഥാൻ അത്തരത്തിലൊരു ദുർഗതിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കളിയാക്കിക്കൊണ്ട് സെർബിയയിലെ പാകിസ്ഥാൻ എംബസി രംഗത്ത് വരുന്നത്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ അധികാരത്തിൽ ഏറിയപ്പോൾ പ്രവചിച്ചിരുന്ന ഒരു കാര്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു രാജ്യമായി പാകിസ്ഥാനെ മാറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ് ആ രാജ്യം. ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എന്നാലിപ്പോൾ ആ രാജ്യം കൊടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിനിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാരഡി ഗാനം ഔദ്യോഗിക പേജ് വഴി സെർബിയയിലെ പാകിസ്ഥാൻ എംബസി പുറത്തുവിട്ടിരിക്കുന്നത്. പണപ്പെരുപ്പം മുൻകാല റെക്കോർഡുകളെയെല്ലാം ഭേദിച്ച അവസ്ഥയിലാണ് പാകിസ്ഥാനിലിപ്പോൾ. എത്ര കാലം ഇമ്രാൻഖാൻ നിങ്ങളും സർക്കാർ അധികാരികളും ഇതിൽ മൗനം പാലിക്കും എന്നാണ് എംബസി ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 3 മാസമായി. ഫീസ് അടച്ചില്ല എങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇതാണോ പുതിയ പാകിസ്ഥാൻ എന്ന കുറിപ്പോടുകൂടിയാണ് എംബസി ഒരു പാരഡി മ്യൂസിക് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ട്വിറ്ററിന് താഴെയായി പ്രധാനമന്ത്രി ഞങ്ങളോട് ക്ഷമിക്കണം എന്നും മറ്റു വഴികൾ ഇല്ലാതെയാണ് ഇത് ചെയ്യേണ്ടി വന്നത് എന്നും എംബസി വ്യക്തമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായതിനു പിന്നാലെ എംബസി ട്വീറ്റ് നീക്കം ചെയ്തിരുന്നു. എന്നാൽ മറ്റു പല ട്വിറ്റർ പേജുകളിൽ ഇപ്പോഴും ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. സെർബിയയിലെ പാകിസ്ഥാൻ എംബസി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്കാർ അടക്കമുള്ളവർ ഇതിൽ കമൻറ്റും ചെയ്യുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാന്റെ കടബാധ്യത കുത്തനെ ഉയർന്ന അവസ്ഥയിലാണ്. 50.5 ലക്ഷം പാകിസ്ഥാൻ രൂപയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ കടബാധ്യത. ഇതിൽ 20.7 ലക്ഷം ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ അവിടുത്തെ കടമാണ്. പാകിസ്ഥാനിലെ സർക്കാർ ഔദ്യോഗിക കണക്കുകൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തിന്റെ കടക്കണി ഇത്തരത്തിൽ ഉയരുന്നത് ദേശീയ സുരക്ഷാ വിഷയമാണ് എന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം അവസാനം വരെയുള്ള കണക്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ പുറത്തുവിടുന്നത്. 39 മാസത്തെ ഇമ്രാൻഖാന്റെ ഭരണകാലത്ത് 70% വർധനവാണ് പാകിസ്ഥാന്റെ കടബാധ്യതയിൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഇമ്രാൻഖാൻ ഭരണകൂടം ഇതിനൊരു കാരണമായി പാർലമെന്റിൽ പറഞ്ഞത്. മൊത്തം കടത്തിന്റെ പലിശയിൽ മാത്രം 7.5 ലക്ഷം പാക് രൂപ ഇമ്രാൻഖാൻ ഭരണകൂടത്തിന് നൽകേണ്ടി വന്നു. മുൻകാലങ്ങളിലേതുപോലെ വിദേശ ധനസഹായത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതാണ് പാകിസ്ഥാന്റെ കടബാധ്യത ഉയരാൻ കാരണമായത്. മറ്റേത് സർക്കാരിനെയും അപേക്ഷിച്ച് കൂടുതൽ വിദേശ സഹായം തേടുന്നതിൽ ഇമ്രാൻഖാനും പ്രത്യേക താല്പര്യം എടുത്താണ് സാമ്പത്തിക ബാധ്യതയുടെ ആക്കം കൂട്ടിയിരിക്കുന്നത്. ഇതുതന്നെയാണ് ഇമ്രാൻഖാനെ കളിയാക്കാൻ രാജ്യത്തെ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും പ്രേരിപ്പിക്കുന്ന ഘടകവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.